أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، حق حمده وقدره ومقداره، كما يليق لجلال ربنا وسلطانه وكبريائه. اللهم لك الحمد قبل الرضا وبعد الرضا، وحتى ترضى ملء السماوات وملء الأرض وملء ما شئت من شيء بعد. تنقل هجر رجل وليد دمشق مدينة كار അദ്ദേഹത്തെ മദീനയുടെ രാജാവായി അവരോധിക്കാൻ പോകുന്ന ദിവസമായിരുന്നു. അദ്ദേഹം മദീനയുടെ രാജാവാകാൻ പോവുകയാണ്. അങ്ങനെ ഒരു രാജഭരണത്തിന് നേതൃത്വം കൊടുക്കാൻ പോകുന്ന, അല്ലെങ്കിൽ അതിൽ ആ ഒരു കാലഘട്ടത്തെ തുടക്കം കുറിക്കാൻ പോകുന്ന സംഭവങ്ങൾ നടന്നത് തങ്ങൾ മദീനയിലേക്ക് കടന്നു വരുമ്പോഴാണ്. കാരണം അന്നൊന്നും ഡേറ്റ് നിശ്ചയിച്ചാൽ ഇന്ന ദിവസം തങ്ങൾ എന്നെത്തും അറിയില്ലല്ലോ, ഹിജ്റ കഴിഞ്ഞ് വരില്ലേ, തങ്ങൾ എന്തെന്നും അറിയില്ല. ഇയാൾക്ക് കിരീടം വെക്കാൻ വേണ്ടി വിചാരിച്ച ദിവസത്തിലാണ് റസൂലിനെ എല്ലാരും ചേർത്ത് സ്വീകരിക്കുകയാണ്. ഇയാൾക്ക് തീരെ പിടിച്ചില്ല. അവിടെ മുതലാണ് ഇയാൾ മുനാഫിഖായി മാറാൻ പോകുന്നത്. ഞാൻ രാജാവാകേണ്ട എന്റെ സ്ഥാനത്തേക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആളുകൾ പ്രതിഷ്ഠിച്ചുവല്ലോ, എനിക്ക് കിട്ടേണ്ട മഹത്വവും എനിക്ക് കിട്ടേണ്ട പ്രിവിലേജും നഷ്ടപ്പെട്ട് അത് ഇന്നു മുതൽ മുഹമ്മദ് നബി തങ്ങൾക്കാണ്, ഇതിന് ഞാൻ പ്രതികാരം ചെയ്യും. അങ്ങനെയാണ് അന്ന് മുതലാണ് ഇയാൾ റഈസുൽ മുനാഫിഖീൻ എന്ന പദവിയിലേക്ക് ഉയരുന്നത്, അധപ്പതിക്കുന്നത്, മുനാഫിഖുകളുടെ നേതാവ്. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബായ നബിതങ്ങളുടെ കുടുംബം എത്ര പരിശുദ്ധമാണ് എന്ന് പറഞ്ഞു തരുന്ന ഒരു സൂറയാണ്. പ്രത്യേകിച്ച് ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ വളരെ ചെറുപ്പത്തിൽ തങ്ങൾ കല്യാണം കഴിച്ച മഹജിയാണ് അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വതആല വഹി മുഖേന നിരപരാധിത്വം തെളിയിച്ച മഹജിയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് തങ്ങളുമായിട്ടൊരു കുടുംബ ബന്ധം വേണമെന്ന് സിദ്ദീഖ് തങ്ങൾ കൊതിച്ചതാണ്. ഹിജ്റന്റെ മുമ്പ് തന്നെ ഖിത്ബത്തൊക്കെ നടന്നു, കല്യാണ ആലോചനകൾ നടന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ കല്യാണം കഴിച്ചു. പക്ഷെ അവര് ഒരുമിച്ച് ജീവിക്കുന്നത് മദീനയിലെത്തിയതിന്റെ ശേഷമാണ്. തങ്ങൾ വഫാത്താകുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹക്ക് എത്രയാ വയസ്സ്? 18-19 വയസ്സിന്റെ ഇടയിലാണ് തങ്ങൾ വഫാത്താകുമ്പോ. അവിടുന്ന് പിന്നെ 40 വർഷത്തോളം ജീവിച്ചിട്ടുണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ. സുഹാബികളിൽ മഹാന്മാരായ സുഹാബികൾ താബിഈകളിൽ 400 ആളുകൾ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയുടെ ശിഷ്യന്മാരാണ്. ഹിജാബിന്റെ മറവിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുന്ന അഹ്കാമുകൾ, ഏറ്റവും വലിയ ഫിഖ് പണ്ഡിത മുസ്ലിം ഉമ്മത്തിന് ലഭിച്ചത് ആയിഷ ബിവി റളിയല്ലാഹു അൻഹയിലൂടെയാണ്. ഒരുപാട് അസ്റാറുകൾ അള്ളാഹുവിനുണ്ട്. എന്തിനാണ് അവരെ അള്ളാഹു തആല കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്? തങ്ങളുടെ ജീവിതം എത്ര മൈന്യൂട്ട് ഡീറ്റെയിൽസിൽ, തങ്ങളുടെ കുടുംബജീവിതം എന്താണ്, ഫിഖഹിന്റെ അഹ്കാമുകൾ എന്തൊക്കെയാണ്, ഇത് തങ്ങളുടെ കുടുംബത്തിന്റെ വീടിന്റെ ഉള്ളിൽ നടക്കുന്ന മസലകൾ ലോകത്തിന് പറഞ്ഞു തന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. സുബ്ഹാനല്ലാഹ്. ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസ് മാറ്റിവെച്ചാൽ റുബ്ഉ അഹ്കാമിദ്ദീൻ, ദീനിന്റെ നിയമങ്ങളിൽ നാലിലൊന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഉലമാ പറയുന്നു. അത്രയും വലിയ മഹദിയ. അങ്ങനെ ഒരു കഴിവ് മഹദിക്ക് ലഭിക്കുന്നത് ചെറുപ്രായത്തിലെ നബിതങ്ങളുടെ കൂടെ വന്നതിന്റെ പേരിലാണ്. വളരെ ചെറുപ്പത്തിലെ 9 വയസ്സുള്ളപ്പോൾ തങ്ങളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു സന്ദർഭം ഏറ്റവും നല്ല ബുദ്ധിപൂർവതയുള്ള സമയമാണ്. ഐശ്വര്യ വൃദ്ധിയുള്ളവന്റെ സാധാരണ പെണ്ണുങ്ങളെ പോലെ ആയിരുന്നില്ല. വളരെ പെട്ടെന്ന് ശരീരം വളർന്നവർ, പ്രായത്തിനേക്കാളും കൂടുതൽ ശരീരവലിപ്പം ഉണ്ടായിരുന്നവർ ആയിരുന്നു ഐശ്വര്യയുള്ളവൻ എന്ന് അവരുടെ സുസിയാത്തുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ എല്ലാം ഐശ്വര്യ വൃദ്ധിയുള്ളവനക്കറിയാം. വിഷയങ്ങൾ വളരെ കണിശമായിട്ട് പറയും. ഐശ്വര്യ ഫഖീഹത്താണ്, വലിയ ഫിഖ് പണ്ഡിതയാണ്. മസലകൾ ഇസ്തിൻബാത്ത് ചെയ്ത് മനസ്സിലാക്കി കൊടുത്ത ഒരുപാട് സംഭവങ്ങളുണ്ട് ഐശ്വര്യയുടെ. അങ്ങനത്തെ ഒരു മഹദി അല്ലാഹു സുബ്ഹാനഹു വതആല തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യമാർ. അഫാത്താവ് നേരത്തെ പറഞ്ഞില്ലേ,
അവിടുത്തെ പെണ്ണുങ്ങളോട് ഭാര്യമാരോട് നിങ്ങൾ എനിക്ക് സമ്മതം തരുമോ, എനിക്ക് ആയിഷ ബീവിയുടെ ഹുജറത്തിൽ അവിടെ കിടന്ന് വഫാത്താകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാവരും പറഞ്ഞു, നബിയെ അങ്ങനെ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് സമ്മതമാ. അങ്ങനെയാണല്ലോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ചുകൊണ്ടാണ് റഫീഖുൽ അഅലയിലേക്ക് ഹബീബായ നബിങ്ങൾ പോകുന്നത്. അങ്ങനെ ഭാഗ്യം ലഭിച്ച ഒരു മഹനി. സുബ്ഹാനല്ലാഹ്. ഇവിടെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത വിഷയങ്ങളെ ബന്ധപ്പെടുത്തിയാണ് ഈ വിഷയം വരുന്നത്. വ്യഭിചാര ആരോപണം നടക്കുന്നു. എന്തു ചെയ്തു ഹബീബായ തങ്ങൾ? ആയിഷ റളിയല്ലാഹു അൻഹ എങ്ങനെ പ്രതികരിച്ചു? ഭാര്യ കുടുംബം ഇതിനെ എങ്ങനെ പ്രതികരിച്ചു? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് നിലപാടുകൾ സ്വീകരിച്ചു? ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട മസലകളാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ലാ തഹ്സബൂഹു ശർറൻ ലക്കും, ഇതൊരു ഷർറാണെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ, ബൽ ഹുവ ഖൈറുൻ ലക്കും, ഇത് നിങ്ങൾക്ക് ഖൈറാണ്. എന്താണ് ഖൈർ? അല്ലാഹു ഒരുപാട് മസലകൾ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന الذين جاءوا بالإفك عصبة منكم لا تحسبوه شرا لكم بل هو خير لكم لكل امرئ منهم ما اكتسب من الإثم والذي تولى كبره منهم له عذاب عظيم لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا شهداء فإن لم يأتوا بالشهداء فأولئك عند الله هم الكاذبون إن الذين جاءوا بالإفك فتكلم كنت والنظر عصبة منكم നിങ്ങളിൽ പെട്ട ഒരു വിഭാഗം തന്നെയാണ്, മുസ്ലിമീങ്ങൾ എന്ന് അറിയപ്പെടുന്നവരിൽ ഒരു സംഘം തന്നെയാണ്. മുനാഫിക്കുകളായിരുന്നു, പക്ഷെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലാണ് പറയപ്പെടുക. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി, പച്ചക്കള്ളം പറഞ്ഞവർ. എന്താണ് പറഞ്ഞത് എന്ന് അല്ലാഹു തആല വിശദീകരിച്ചില്ല. ഖിയാമത്ത് നാൾ വരെ അതാരും പാരായണം ചെയ്യണ്ട അല്ലേ? അങ്ങനെ ഒരു വിഷയം അല്ലാഹു ചർച്ച ചെയ്തില്ലേ? ഇല്ല. ഒരൊറ്റ വാക്ക് ഇഫ്ക്. ഇഫ്ക് എന്ന് പറഞ്ഞാൽ, ഇഫ്ക് എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ഒരാൾ പറഞ്ഞുണ്ടാക്കുന്ന കെതിബിനാണ് ഇഫ്ക് എന്ന് പറയുന്നത്. ഇപ്പോ ഏതൊരു കാര്യത്തിനും ദഹ്നിയായ ഒരു ഒരു തസ്ദീഖ് ഉണ്ടാവും, അതിനെ മന്ത്രിയായ തസ്ദീഖ് ഉണ്ടാവും, ഇതിൽ ഖലാമിയായ തസ്ദീഖ്. മൂന്ന് വിഷയങ്ങൾ. ഒരു വിഷയം ഞാൻ പറയാൻ, ഇന്നാലിന്ന ആള് നല്ല ആളാണ്, അത് ദഹ്നിയായ തസ്ദീഖാണ്. ഇന്നാലിനാൾ നല്ല ആളാണെന്ന് ഞാൻ പറഞ്ഞു. അത് നിങ്ങൾ ഏറ്റു പറഞ്ഞാൽ അത് ഖലാമിയായ തസ്ദീഖാണ്. നിങ്ങൾ അതിനെ പറഞ്ഞുകൊണ്ട് അതിനെ സ്ഥിരീകരിച്ചു, നിങ്ങളും പറഞ്ഞു നല്ല ആളാണ്. പക്ഷെ നോക്കുമ്പോ ആള് നല്ല ആളല്ല. അപ്പൊ അതിന്റെ ഹഖീഖത്ത് യോജിച്ചില്ല പറഞ്ഞതിനോ. ഇത് കദീബാണ്, ഇത് നുണയാണ്. ആ പറഞ്ഞത് മനഃപൂർവ്വം കരുതിക്കൂട്ടി പറഞ്ഞതാണെങ്കിൽ നുണ എന്ന് പറഞ്ഞതിനെക്കാളും അതീവ ഗുരുതരമാണ്. അതിന്റെ പേര് ഇഫ്ക് എന്നാണ്. അങ്ങനെ ഒരു പച്ചക്കള്ളം പറഞ്ഞവർ, ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് പറഞ്ഞവർ, ഉസ്ബതും മിൻകും, നിങ്ങളിൽപ്പെട്ട മുസ്ലിമീങ്ങൾ എന്ന് പറയപ്പെടുന്നവരിൽ ഒരു സംഘം തന്നെയാണ്. ഉസ്ബത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സംഘത്തിനാണ് ഉസ്ബ എന്ന് പറയാറ്.
എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവർക്കാണ് റസ്ബ എന്ന് പറയുക, അല്ലെങ്കിൽ ജമാ. ജമാഅത്ത് എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ, ഒരു ക്രൗഡ്. റസ്ബ എന്ന് പറഞ്ഞതല്ല, ശരിക്കും വളരെ സിസ്റ്റമാറ്റിക്കലി ഇന്ന ഒരു വിഷയം ഏറ്റെടുത്ത് നടപ്പാക്കാൻ ഒരുങ്ങി തിരിച്ചവർ.